കൊറോണ സമയത്ത് ബഹ്റൈനിൽ നിന്നും നാട്ടിൽ എത്തിയതായിരുന്നു രഞ്ജു. സുഹൃത്തിന്റെ അച്ഛന് കരൾ വേണ്ടി വന്നപ്പോൾ സ്വന്തം കരൾ പകുത്തു നൽകി. എന്നാൽ അതിനുശേഷം ഒന്നും പഴയ പോലെയായിരുന്നില്ല രഞ്ജുവിനും കുടുംബത്തിനും. ആരെയും കുറ്റപ്പെടുത്താനും പരാതി പറയാനുമില്ല. നിത്യവും മരുന്നിനും ഭക്ഷണത്തിനുമായി നല്ലൊരു തുക വേണം. അത് കണ്ടെത്താൻ നല്ലവരായ ആളുകളുടെ സഹായം വേണം. അത്രമാത്രം. സഹോദരി വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ സങ്കടം അടക്കാനാവാതെ വാവിട്ട് കരയാൻ മാത്രമേ ഇന്ന് രഞ്ജുവിന് സാധിക്കൂ. മുന്നേ ആള് ഭക്ഷണം കഴിക്കുമെന്ന് വർത്തമാനം പറയും. ഇപ്പോൾ നമുക്ക് വായിലൂടെ ഭക്ഷണം കഴിക്കില്ല. ഈ ഒരു ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഒരു പെപ്റ്റാമിൻ എന്നൊരു പൗഡറാണ് ഫുഡായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൗഡറിന് ഒരു ബോട്ടിൽ 1500 രൂപയാണ്. ഒരു 30 ദിവസത്തേക്ക് 45,000 രൂപയാണ്. പിന്നെ ഫുഡ് മെഡിസിൻ എല്ലാം കൂടി എന്താ പറയുക, 1.5 ലക്ഷം രൂപയ്ക്ക് മേലിൽ പോകും. പിന്നെ ഫിസിയോതെറാപ്പിയാണ്. കൈ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇത് ഫിസിയോതെറാപ്പി മുടങ്ങിയിട്ട് 3 മാസത്തിലധികമായി. പിന്നെ സംസാരം റെഡിയാക്കാൻ സ്പീച്ച് തെറാപ്പി, ഇതെല്ലാം കൂടെ 3 ലക്ഷം രൂപയ്ക്ക് മേലാവും. പൗഡർ മേടിക്കാൻ പൈസയില്ല. മെഡിക്കൽ സ്റ്റോറിൽ 45,000 ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് അവിടെയും കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് വളരെ ഫുഡും മെഡിസിനും എങ്കിലും മുടങ്ങാതെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ എല്ലാവരും സഹായിക്കുക. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കാണിച്ചു തുടങ്ങിയപ്പോഴാണ് 1.5 കൊല്ലം മുമ്പ് ന്യൂമോണിയ പിടിപെടുന്നത്. അതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായി. സംസാരശേഷി നഷ്ടപ്പെട്ടു. ആഹാരം ട്യൂബ് മാർഗമായി. ഇതുവരെ 1.65 കോടി രൂപയോളം ചികിത്സയ്ക്കായി ചെലവായി. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കുടുംബം. സഹോദരി രശ്മിയാണ് രഞ്ജുവിനെ നോക്കുന്നത്. ഇതിനായി IT മേഖലയിൽ ഉണ്ടായിരുന്ന ജോലി രശ്മിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നിലവിൽ ഇടപ്പള്ളിയിൽ വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ആശുപത്രിയിലെ ഫോളോ അപ്പ് മുടങ്ങിയിരിക്കുകയാണ്. സന്മനസ്സുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.